നമ്മുടെയൊക്കെ ഹൃദയം മനസ്സൊക്കെ വല്ലാതെ ഭാരപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും ഒക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് അപരന്റെ ഹൃദയത്തിൻ്റെയോ മനസ്സിൻ്റെയോ ഒക്കെ ജീവിതത്തിൻ്റെയോ ഒക്കെ അസ്വസ്ഥത മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ അതിന് പരിശ്രമിക്കുക പോലും ചെയ്യില്ല. കാരണം നമ്മളൊരു എന്നെ ഇപ്പം ഡിസ്റ്റർബ് ചെയ്യണ്ട, എനിക്ക് എനിക്ക് പ്രശ്നമാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് അസ്വസ്ഥയാണ്, ഇപ്പോൾ സംസാരിക്കാൻ വരണ്ട, എന്നെ ബുദ്ധിമുട്ടിക്കണ്ട, ഏതാനും മണിക്കൂർ എന്നെ ഒന്ന് ഒന്ന് മാറ്റി നിർത്തിയേക്കാം. കാരണം നമ്മുടെ ഹൃദയവും മനസ്സൊക്കെ വല്ലാതെ ഭാരപ്പെടുമ്പോൾ നമ്മൾ അതിൻ്റെ ഭാരത്തിലും അസ്വസ്ഥതയുടെ നടുവിൽ ഇങ്ങനെ വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അപരൻ്റെ വേദനയോ സങ്കടമോ മനസ്സിൻ്റെയോ ജീവിതത്തിൻ്റെയോ ഹൃദയത്തിൻ്റെയോ സംഘർഷങ്ങൾ മനസ്സിലാക്കാൻ ഒരു പരിധിവരെ നമുക്ക് പറ്റാതെ പോകുന്നുണ്ട്. ഇവിടെയാണ് യേശുവിൻ്റെ മനോഭാവം നമ്മൾ കാണേണ്ടത്. യേശു തൻ്റെ വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കഠിന വേദനയുടെയും സങ്കടങ്ങളുടെയും കുരിശുമരണത്തിൻ്റെയും പീഡാസഹനത്തിൻ്റെയും ഒക്കെ ആ കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈശോ തൻ്റെ അപ്പസ്തോലന്മാർക്ക് സംഭവിക്കാൻ പോകുന്ന ഹൃദയത്തിൻ്റെ അസ്വസ്ഥതകളെക്കുറിച്ച് സംസാരിക്കുന്നത്.